ഒന്നും രണ്ടും തവണയല്ല. സ്നേഹം നടിച്ച് കൂടെ കൊണ്ട് നടന്ന് ഗ്രീഷ്മ ജ്യൂസ് ചലഞ്ച് നടത്തിയത് മനസ്സിലെ ഉദ്ദേശം ഒന്ന് മാത്രമായിരുന്നു, ഈ ശല്യത്തെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. ഇപ്പോഴിതാ 50 പാരസെറ്റമോൾ ഗുളികൾ ജ്യൂസിൽ കലക്കി പാറശാല സ്വദേശി ഷാരോൺ രാജിനെ നെയ്യൂരിലെ കോളേജിൽ വെച്ചും കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇക്കഴിഞ്ഞ ദിവസമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ ഗ്രീഷ്മ ഞെട്ടിക്കുന്ന പുതിയ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത്. ഷാരോൺ പഠിക്കുന്ന നെയ്യൂർ CSI കോളേജിൽ വെച്ചായിരുന്നു ഷാരോൺ രാജിനെ കൊല്ലാൻ ഇതിനു മുമ്പ് ഗ്രീഷ്മ പദ്ധതിയിട്ടത്. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ ഗ്രീഷ്മ നൽകിയ മൊഴി ഇങ്ങനെയാണ്. ഷാരോൺ പഠിക്കുന്ന നെയ്യൂർ CSI കോളേജിന്റെ ശുചിമുറിയിൽ വെച്ചാണ് ജ്യൂസിൽ ഗുളികകൾ കലർത്തിയത്. ഇതിനായി ഡോളോ ഗുളികകൾ തലേന്ന് തന്നെ കുതിർത്ത് കയ്യിൽ കരുതിയിരുന്നു. ഷാരോണിനൊപ്പം കോളേജിലെത്തിയ ഗ്രീഷ്മ ജ്യൂസ് ചലഞ്ച് നടത്തി. തുടർന്ന് ഗുളിക കലക്കിയ ജ്യൂസ് കുടിക്കാൻ നൽകി. എന്നാൽ ജ്യൂസിന് കയ്പുരുചി തോന്നിയ ഷാരോൺ ഇത് തുപ്പിക്കളഞ്ഞു. ഇതോടെയാണ് തൻ്റെ ഈ പദ്ധതി പാളിയതെന്നാണ് ഗ്രീഷ്മ പറഞ്ഞത്. പുതിയ വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിൽ ഗ്രീഷ്മയെ കോളേജിൽ കൊണ്ടുപോയി തെളിവെടുക്കാൻ ഒരുങ്ങുകയാണ്. അതേസമയം ഗ്രീഷ്മയുമായി അന്വേഷണ സംഘം നടത്തുന്ന തെളിവെടുപ്പ് ഇപ്പോഴും തുടരുന്നു. കന്യാകുമാരി ജില്ലയിലെ തൃപ്പരപ്പിലാണ് പ്രധാനമായും തെളിവെടുപ്പെടുക്കാൻ പോകുന്നത്. ഇതിന് കാരണമാകുന്നത് വെട്ടുകാട് പള്ളിയിലെത്തിയ ഷാരോൺ ഗ്രീഷ്മയെ താലി കെട്ടിയതിന് പിന്നാലെ ഇവർ ഒരുമിച്ച് 3 ദിവസം തൃപ്പരപ്പ് ശിവലോകം ഡാമിന് സമീപമുള്ള റിസോർട്ടിൽ താമസിച്ചിരുന്നതായാണ് ഗ്രീഷ്മ മൊഴി നൽകിയത്. ഇതിന് പ്രകാരമാണ് ഇരുവരും താമസിച്ച കന്യാകുമാരി ജില്ലയിലെ തൃപ്പരപ്പിലെ ഹോട്ടലിലെത്തിച്ച് പ്രധാനമായ തെളിവെടുപ്പ് നടത്താൻ ഒരുങ്ങുന്നത്. ഈ തെളിവെടുപ്പിന്റെ ഭാഗമായി ഗ്രീഷ്മയുടെ ശബ്ദ സാമ്പിൾ ആകാശവാണിയിൽ പരിശോധിച്ച് ഉറപ്പാക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനിടെ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെയും അമ്മാവൻ നിർമ്മൽ കുമാറിനെയും നെയ്യാറ്റിങ്കര കോടതി ഇക്കഴിഞ്ഞ ദിവസം വീണ്ടും റിമാൻഡ് ചെയ്തു. ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്ന് കഷായം നിർമ്മിച്ച പൊടിയും കളനാശിനി കലർത്താൻ ഉപയോഗിച്ച പാത്രങ്ങൾ, കുപ്പി, മുറിയിലെ തറയിൽ വീണ കളനാശിനിയുടെ തുള്ളികൾ തുടച്ചു നീക്കിയ തുണി എന്നിവയാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. ഷാരോണിന്റെ മരണത്തിന് പിന്നാലെ വീട്ടുകാർക്ക് മുന്നിൽ ഗ്രീഷ്മ തന്റെ കുറ്റസമ്മതം നടത്തിയപ്പോൾ ഈ തെളിവുകൾ മാതാവ് സിന്ധുവും നിർമ്മൽ കുമാറും ചേർന്ന് നശിപ്പിച്ചു എന്നതാണ് അമ്മയ്ക്കും അമ്മാവനുമെതിരെയുള്ള കുറ്റം. പോലീസ് കസ്റ്റഡിയിലുള്ള ഗ്രീഷ്മയുമായി 3ാം ദിവസമാണ് തെളിവെടുപ്പ് നടത്തുന്നത്. രാമവർമ്മൻ ചിറയിലെ വീട്ടിലും താലികെട്ടിയ വെട്ടുകാട് പള്ളിയിലും പരിസരത്തും വേളി ടൂറിസ്റ്റ് വില്ലേജിലും തെളിവെടുപ്പ് നടത്തുകയായിരുന്നു. ഇതിനു പിന്നാലെയാണ് അന്വേഷണ സംഘം തൃപ്പരപ്പിലെത്തുന്നത്. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിലാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഗ്രീഷ്മ നിർണായകമായ വിവരങ്ങളെല്ലാം തന്നെ പങ്കുവച്ചത്. 14-ാം തീയതിക്ക് മുമ്പ് പലപ്പോഴും ജ്യൂസിൽ കളനാശിനി കലർത്തി ഷാരോണിന് നൽകിയിരുന്നതായാണ് അന്വേഷണ സംഘത്തോട് ഗ്രീഷ്മ നടത്തിയ വെളിപ്പെടുത്തൽ. ഇതിന്റെ ഭാഗമായാണ് പലതവണ ജ്യൂസ് ചലഞ്ച് വരെ സംഘടിപ്പിച്ചത്. കന്യാകുമാരി, കുഴുത്തറ, പഴയ പാലം, നിർമ്മാണം പുരോഗമിക്കുന്ന ബൈപ്പാസ് എന്നിവിടങ്ങളിലാണ് ഷാരോണിനൊപ്പം ഗ്രീഷ്മ പോയിട്ടുള്ളത്. ഈ സമയങ്ങളിലെല്ലാം തന്നെ ജ്യൂസിൽ കളനാശിനി കലർത്തി നൽകുകയായിരുന്നു. ചില ദിവസങ്ങളിൽ ഷാരോണിന് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെടുമ്പോൾ അത് കാലാവധി കഴിഞ്ഞ ജ്യൂസ് ആയിരിക്കുമെന്ന് പറഞ്ഞതായും ഗ്രീഷ്മ വെളിപ്പെടുത്തുകയായിരുന്നു. ജ്യൂസ് ചലഞ്ചിന്റെ രംഗങ്ങളാകട്ടെ ഷാരോൺ ചിത്രീകരിക്കുന്നത് താൻ തടഞ്ഞിരുന്നു എന്നും ഗ്രീഷ്മ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിരുന്നു. ഇക്കഴിഞ്ഞ 14-ാം തീയതിയാണ് ഷാരോണിനെ വീട്ടിലേക്ക് വാട്സപ്പ് ചാറ്റ് വഴി വിളിച്ചു വരുത്തിയത്. ഷാരോൺ എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ കഷായത്തിൽ കളനാശിനി കലർത്തി വീട്ടിലെ ഹാളിന് സമീപത്തെ ഷാരോൺ കാണുന്ന തരത്തിൽ സൂക്ഷിക്കുകയായിരുന്നു. സംസാര വിഷയം പതിയെ കഷായത്തിലേക്ക് ഗ്രീഷ്മ കൊണ്ടുചെന്നെത്തിച്ചു. കഷായത്തിന്റെ കയ്പ് സംബന്ധിച്ച് നടന്ന സംസാരത്തിനിടയിൽ സംശയമുണ്ടെങ്കിൽ കഷായം കുടിച്ചു നോക്കാൻ ഷാരോണിനോട് ഗ്രീഷ്മ പറഞ്ഞു. തുടർന്ന് കഷായമെടുത്ത് നൽകുകയായിരുന്നു. കഷായം കുടിച്ച ഉടനെ ഷാരോൺ ഛർദ്ദിച്ചു. അത് കയ്പ് കൊണ്ടാണെന്ന് പറഞ്ഞ് ജ്യൂസ് നൽകിയതായാണ് ഗ്രീഷ്മയുടെ വെളിപ്പെടുത്തൽ. വീട്ടിൽ നടത്തിയ തെളിവെടുപ്പിനിടയിൽ ഈ രംഗങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിൽ യാതൊരു മടിയും കൂടാതെയാണ് ഗ്രീഷ്മ അഭിനയിച്ചു കാണിച്ചത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.